കേരളം വിധിയെഴുതാൻ ഇനി പതിമൂന്ന് ദിവസം ദേശീയ സംസ്ഥാന വിഷയങ്ങൾ പ്രചാരണത്തിൽ കൂടുതൽ സജീവമാക്കുകയാണ് മുന്നണികൾ ദേശീയ നേതാക്കൾ വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തെത്തുകയാണ് വിവരങ്ങളുമായി ഡി ബിനോയ് തുടരുന്നുണ്ട് വിനോയ് പൗരത്വത്തിൽ തുടങ്ങി ഒടുവിൽ സുരേന്ദ്രന്റെ ഈ ഗണപതി വട്ടത്തിൽ വട്ടം ചുറ കറങ്ങുകയാണ് ഇപ്പോൾ ഒരു പ്രചാരണ രംഗമെന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ പ്രചാരണ പരിപാടികൾക്ക് ഗതിവേഗം കൈവരുന്നു പതിനഞ്ചിന് കോഴിക്കോട് മഹാറാലി നടക്കുന്നു സി പി എമ്മിൻ്റെ ദേശീയ നേതാക്കൾ വരും ദിവസങ്ങളിലെത്തുന്നു എൻ ഡി എക്കായി പ്രധാനമന്ത്രി എത്തുന്നു എങ്ങനെയാണ് ഇപ്പോൾ പ്രചാരണ രംഗം കൊഴുക്കുന്നത് ലിബീഷ് ദേശീയ രാഷ്ട്രീയം വളരെ ശ്രദ്ധയോടുകൂടി നോക്കിക്കാണുന്ന തെരഞ്ഞെടുപ്പാണ് കേരളത്തിൽ നടക്കുന്നത് പ്രത്യേകിച്ചും ദേശീയതലത്തിൽ ബി ജെ പിയെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യ എന്നൊരു മുന്നണിക്ക് രൂപം നൽകിയതിന് രൂപം നൽകി ആ മുന്നണിയിലെ ഘടകകക്ഷികളായ കോൺഗ്രസും സിപിഎമ്മും സി പി ഐയും എല്ലാം കേരളത്തിൽ വരുമ്പോഴേക്കും ഇടതു മുന്നണിയെന്നും യു ഡി എഫ് എന്നും പറഞ്ഞ് രണ്ടായി മത്സരിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണി എന്നൊക്കെ പറഞ്ഞ് രണ്ടായി മത്സരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയുന്നത് തെരഞ്ഞെടുപ്പ് വരുന്നതിനും ഏകദേശം മാസങ്ങൾക്ക് മുമ്പ് തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പ്രചാരണ പരിപാടി നടികൾ സംസ്ഥാനത്ത് ആരംഭിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത തുടക്കത്തിൽ സാമൂഹ്യ ക്ഷേമ പെൻഷനും സംസ്ഥാന സർക്കാരിന്റെ ഭരണവീഴ്ചയുമൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കോൺഗ്രസ് മുന്നോട്ട് പോയതെങ്കിൽ അത് പിന്നീട് ഓരോ ദിവസവും ഓരോരോ കാര്യങ്ങളായി മാറുകയായിരുന്നു മാസപ്പടി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അതായത് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അങ്ങനെ തുടങ്ങിയ നിരവധി വിഷയങ്ങൾ കോൺഗ്രസ് കൊണ്ടുവന്നു സി ആകട്ടെ അന്ന് മുതൽ ഉറച്ചു നിൽക്കുന്ന ഒരു കാര്യം ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ നയപരമായ മാറ്റങ്ങൾ നടത്താൻ ശ്രമിക്കുന്ന ബിജെപി ഇന്ത്യയിൽ നടപ്പിലാക്കാൻ പോകുന്നത് കൃത്യമായി മായ ഒരു വർഗീയ നയമാണ് ആ നയത്തിനെതിരെ ശക്തമായ പോരാട്ടത്തിന് തയ്യാറെടുക്കണം എന്ന തരത്തിലേക്കാണ് കേരളത്തിലെ സി പി എമ്മും എൽ ഡി എഫും മുന്നോട്ട് പോയത് അതുകൊണ്ട് തന്നെയാണ് പൌരത്വ നിയമ ഭേദഗതി ബില്ലിനെതിരെ ശക്തമായ രീതിയിലുള്ള മാർച്ചുകളും ഒക്കെ കേരളത്തിൽ സംഘടിപ്പിക്കുകയും അതിൽ ഓന്നി നിന്നുകൊണ്ട് തന്നെയാണ് അവിടെ പ്രചരണ പരിപാടികളും പുരോഗമിച്ചു വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മുഖ്യമന്ത്രി നടത്തിയ പ്രചരണ പരിപാടികളിലെ മുഖ്യ വിഷയവും ഇതുതന്നെയായിരുന്നു ഭരണഘടനയെ ലംഘിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭരണഘടന വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരാണ് ആർ അത്തരത്തിൽ ആർ എസ് നടത്തുന്ന പ്രവർത്തനങ്ങളുമായി അംഗീകരിക്കാൻ കഴിയില്ല പൌരത്വ നിയമ ഭേദഗതി ബില്ലിലേക്ക് വന്നപ്പോഴേക്കും ഒരു മതവിഭാഗത്തെ കൃത്യമായി ഒഴിവാക്കിക്കൊണ്ട് ഒരു അജണ്ട നടപ്പിലാക്കാൻ ആർ എസ് എസിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്ന ഒരു തരത്തിലേക്കൊക്കെ ആരോപണം ഉന്നയിച്ചു ഇത് കൃത്യമായും പ്രചരണ പരിപാടികൾ ഉന്നയിക്കുവാനും മുഖ്യമന്ത്രിയും ഒപ്പം എൽ ഡി എഫും ശ്രമിക്കുന്നുണ്ട് അതേസമയം പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നിയമ നിയമ ഭേദഗതിക്കെതിരെ കോൺഗ്രസ് ആകട്ടെ ഒരു കൃത്യമായ ഒരു മൌനം പാലിക്കുന്നു എന്ന തരത്തിലേക്കാണ് എൽ ഡി എഫ് പറഞ്ഞു വെക്കുന്നത് പലപ്പോഴും അവരുടെ പ്രകടന പത്രികയിൽ പോലും ഇത്തരത്തിൽ ഈ ഈ ജാതീയമായ വേർതിരിപ്പിനെതിരെ പ്രതികരിച്ചിട്ടില്ല എന്ന തരത്തിലേക്ക് എൽ ഡി എഫ് പറഞ്ഞു വെക്കുമ്പോഴേക്കും കോൺഗ്രസ് ആകട്ടെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മാറി നിന്നുകൊണ്ട് എപ്പോഴും ന്യൂനപക്ഷങ്ങൾക്കൊപ്പം നില കൂടെ നിൽക്കുന്ന നിലപാടാണ് യു ഡി എഫിൻ്റെത് കോൺഗ്രസിൻ്റെ എന്ന് പറയുന്നു പ്രത്യേകിച്ചും മുസ്ലിം ലീഗിന്റെ കൂടെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇത്തരത്തിൽ എൽ ഡി എഫ് ഉന്നയിക്കുന്ന ഓരോ ആരോപണങ്ങളെയും എതിർക്കും തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു മാത്രം സംസ്ഥാന തലത്തിലെ പ്രശ്നങ്ങളാണ് ഓരോന്നായി ഇപ്പോൾ യു ഡി എഫ് ചൂണ്ടിക്കാണിക്കുന്നത് പ്രത്യേകിച്ചും എക്സാലോജിക് കമ്പനിയുടെ മാസപ്പടി ഇടപാടുകൾ അതുപോലെ തന്നെ സംസ്ഥാനത്തെ രാഷ്ട്രീയ സംസ്ഥാനത്തെ രാഷ്ട്രീയ വിഷയങ്ങളിൽ പ്രത്യേകിച്ചും എൽ ഡി എഫ് എടുക്കുന്ന നിലപാടുകൾ ഇവയെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു അതുപോലെ തന്നെ സംസ്ഥാനത്തെ വികസന മുരടിപ്പാണ് എന്നാണ് കോൺഗ്രസ് പ്രധാനമായും ഉന്നയിക്കുന്നത് ഇത്രയും അതായത് തുടർ ഭരണം കിട്ടിയിട്ട് പോലും സംസ്ഥാനത്ത് വലിയ തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി കാരണം ദുർവയമാണ് അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള കടമെടുപ്പാണ് എന്നൊക്കെ തന്നെ കോൺഗ്രസ് പറയുന്നു അതേസമയം ദേശീയ തലത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ കേരളത്തിന് ദേശീയ തലത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് കൂടെ നിൽക്കുവാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല പ്രത്യേകിച്ചും സംസ്ഥാനത്തെ വലിയ തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോഴേക്കും ആ സാമ്പത്തിക പ്രതിസന്ധിക്കെതിരെ പോരാടുവാൻ സംസ്ഥാന സർക്കാർ ഒറ്റയ്ക്ക് നീങ്ങുമ്പോൾ അതിനൊരു സഹായം പോലും കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടാകുന്ന തരത്തിൽ കോൺഗ്രസും എൽ ഡി എഫും ആരോപിക്കുന്നു ഇത്തരത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഓരോ ദിവസവും ഉണ്ടാകുന്നു ദേശീയ തലത്തിലെ രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് സംസ്ഥാന തലത്തിലെ ഓരോ വിഷയങ്ങളും ചർച്ച ചെയ്തുകൊണ്ടാണ് ഓരോ ദിവസവും പുലരുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും ബിജെപി ആകട്ടെ അവരുടെ കൃത്യമായ അജണ്ട അതായത് കേന്ദ്ര സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് എത്തിക്കുവാൻ കഴിഞ്ഞു അത്തരം വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ ഉൾക്കൊള്ളുന്നു അത് മാത്രവുമല്ല ഓരോ ദിവസവും ബി ജെ പിക്ക് അവരുടെ വോട്ട് അല്ലെങ്കിൽ വോട്ടിംഗ് സ്ഥാപനത്തിൽ വർധന ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലേക്കാണ് ബി ജെ പി യുടെ പ്രവർത്തനം പ്രത്യേകിച്ച് നേരത്തെ ആറ് മണ്ഡല ആറ് മണ്ഡലങ്ങളാണ് എ പ്ലസ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ആലപ്പുഴ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു കാരണം ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ സ്വീകാര്യരായി മാറിക്കഴിഞ്ഞിരിക്കുന്ന പ്രവർത്തനം വരും ദിവസങ്ങളിൽ അതായത് ഏപ്രിൽ പതിനാലാം തീയതി മുതൽ തന്നെ സി പി എമ്മിന്റെ ദേശീയ നേതാക്കൾ പ്രത്യേകിച്ചും സീതാറാം യെച്ചൂരി അതുപോലെ തന്നെ പ്രകാശ് കാരാട്ട വൃന്ദ തപൻ സിൻഹ തുടങ്ങിയ വിജു കൃഷ്ണൻ തുടങ്ങിയ നേതാക്കൾ കേരളത്തിലേക്ക് എത്തുന്നുണ്ട് കൂടുതൽ ദേശീയ നേതാക്കൾ കേരളത്തിലേക്ക് എത്തുന്നതോടുകൂടി തെരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ കൊടുമ്പിരി കൊള്ളുന്നൊരവസ്ഥയിലേക്കാണ് നീങ്ങുന്നത് മലബാറിൽ നിന്നുള്ള വിവരങ്ങളുമായി മേഖലാ മുരളി